പുതിയ പുതിയ ഭക്ഷണം നമ്മളെല്ലാം വലിയ ഹോട്ടലിൽ പോയാൽ എനിക്ക് പേടിയാ, ഒരു ലിസ്റ്റ് കൊണ്ടുതരൂ. ഈയിലുള്ള എൻ്റെ പേര് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ഇഡ്ഡലിക്കെല്ലാം ചോദിച്ചാൽ അവരെ നമ്മളെ പരിഹസിക്കൂ. ഇഡ്ഡലി ദോശ സാമ്പാർ എന്നെല്ലാം ചോദിക്കുമ്പോൾ പരിഹസിക്കൂ. ആടെ കുറേ പേരുണ്ട്. നമുക്കെല്ലാം മരിക്കുന്നവരെ പേരുണ്ട് പലതുണ്ടെങ്കിൽ. മരിച്ചാൽ നമുക്ക് ഒറ്റൊരു പേരേ ഉള്ളൂ, മയ്യത്ത് അല്ലേ ശവോ. എന്നാൽ കോഴിൻ്റെ ഒരു ഭാഗ്യം മരിക്കുന്നവരെ കോഴിക്കൊരു പേരേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കോഴിക്ക് എന്തെല്ലാം പേരാ, ചിക്കൻ കബാബ്, ചിക്കൻ പറന്നടിച്ച് 65 അല്ലേ, പല പേരിലാ. പുതിയ പുതിയ എരിവുകളിലൂടെ, പുതിയ പുതിയ രുചികളിലൂടെ, പുതിയ പുതിയ പൊരിച്ചതിലൂടെ, പുതിയ പുതിയ വറുത്തതിലൂടെ ഈ ശരീരത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് പരക്കം പായുന്ന മനുഷ്യരാണ്. ഈ ശരീരത്തിന്റെ സുഖമാണ് ഈ പ്രപഞ്ചത്തിന്റെ സുഖമെന്ന് ധരിച്ചുപോയി. മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ സുഖം മാത്രമാണ് സുഖം. എന്നാൽ മനുഷ്യന്റെ സുഖം അതല്ല. മനുഷ്യന്റെ സുഖമെന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിഞ്ഞപ്പോ ഉണ്ടായ കഥകൾ ഞാൻ വായിച്ചപ്പോ എന്റെ ശരീരം കോരിത്തരിച്ചൊരനുഭവമുണ്ട്. ആ അനുഭവം, അദ്ദേഹത്തിന്റെ കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യൻ ആ ബിലാല് പള്ളിയിൽ കയറി വിളിച്ചൊരു ബാങ്കുണ്ട്. ആ ബാങ്ക് കേട്ടിട്ട് അവിടുത്തെ നിവാസികൾ വാവിട്ട് നിലവിളിച്ചില്ലായിരുന്നുവെങ്കിൽ മാനസിക രോഗത്തിന് അടിപ്പെട്ടു പോകുമായിരുന്നു എന്ന വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവിടെ ആ ബിലാലിന്റെ ബാങ്കോലികൾ. ആ ബിലാലിന്റെ ബാങ്കോലികളെ കുറിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ യേശുദാസിന്റെ റസൂലേ നിൻ വരവാലേ, റസൂലേ ആയിരം, ആ സോറി അതല്ല, ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ എന്ന പാട്ടിലെ ലക്ഷങ്ങൾ എത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൽ കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ എന്നൊരു വരിയുണ്ട്. എന്തെന്നാ ഈ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആബിദ് ഉദവി എന്ന് പറയുന്ന ഒരാളുണ്ട് തച്ചണ്ണയിലെ, എൻ്റെ ഒരു ഫ്രണ്ടാ, കേട്ടിട്ടുണ്ടോ ആബിദ് ഹുദവി? ഞാൻ ഇവനോട് ചോദിച്ചു അതെന്നാ സംഭവം. അവൻ ആ കഥകൾ എനിക്ക് പറഞ്ഞു തന്നപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു സാഹിത്യകൃതി മുഴുവൻ വായിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദം പോലുള്ള ഒരു ആനന്ദമാണ് ബിലാലിനെ കുറിച്ച് കഥകൾ ആബിദ് ഹുദവി എനിക്ക് പറഞ്ഞു തന്നപ്പോ കിട്ടിയത്. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ മനുഷ്യരായേ? അതിന്റെ അനുഭൂതി നുകരാൻ പറ്റണ്ടേ? അതിന് പകരം ആ സമയത്ത് പോയിട്ട് കടിച്ച് പറിക്കുക, ഇതാണ് ആനന്ദം എന്ന് വിചാരിക്കുക. ഭാരത തത്വശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്തൊരു ഒരു വാക്കുണ്ട്. ആ വാക്കെന്താണെന്നറിയോ? സച്ചിദാനന്ദം. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിന്റെ പേരൊന്നും അല്ല അത്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരൊന്നും അല്ല കേട്ടോ. മൂന്ന് ശബ്ദങ്ങൾ ചേർന്നിട്ടാ അതുണ്ടായത്. സത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, സത്യമായത്. ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്. സത്ത് ചിത്തിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, അതാ സച്ചിദാനന്ദം. നല്ല ഭക്ഷണം ശരീരത്തോട് ചേരുമ്പോൾ ഉള്ള ആനന്ദം സച്ചിദാനന്ദമല്ല, അത് ദുഷ്ചിദാനന്ദാണ്. അത് ശരീരമാകുന്ന മൃഗത്തെയാണ് വളർത്തുന്നത്. മനസ്സിനോട് സത്ത് ചേരുമ്പോൾ, നിങ്ങൾ ഒരു 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 ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനാണോ ഈ ഹാർഡ്വെയറിനാണോ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വിവാഹം വിട്ടുപോയി, അടിപൊളി സദ്യ, എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ ഒരുക്കിയതെന്ന് പറയണ്ട, ഭയങ്കരമായിരുന്നു. ഇഷ്ടമിഷ്ടാനം കഴിച്ചു. പക്ഷെ തിരിച്ചു വരുമ്പോ ആ വീട്ടുകാരൻ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഒരാള് കൈതന്നില്ല, ഒരാള് ലോക്യം പറഞ്ഞില്ല, ഒരാളും നിങ്ങളോട് ലോക്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞെങ്കിലും തിന്നുന്ന കൂട്ടത്തിൽ ഒരു ബേവാത്ത ചേനക്കഷ്ണം തിന്നുപോയാലുണ്ടാകുന്ന ഒരു ചൊറിച്ചലുണ്ടാവില്ലേ? ബേവാത്ത ചേനക്കഷ്ണം തിന്നാൽ അതുപോലെ നമുക്ക് കേടുന്നോ ചൊറിയും, മാന്താൻ പറ്റിയില്ല. എന്നാൽ മറ്റൊരു വീട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, വളരെ പരിമിതമായ ഭക്ഷണങ്ങളിൽ ചെറിയ ഭക്ഷണം. പക്ഷെ ചെന്ന് കയറുമ്പം തന്നെ
കൈ കൊടുത്ത് സ്വീകരിച്ച് കുടുംബക്കാരെ വിളിച്ച് പരിചയപ്പെടുത്തി ഒന്നിച്ചു നിന്നൊരു സെൽഫിയെല്ലെടുത്ത് ഭക്ഷണ സമയമാകുമ്പോൾ കൂട്ടിക്കൊണ്ടേ ഇരുത്തി എന്തെങ്കിലും വേണ്ടേണ്ട പറയണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഈ തിരക്കിനിടയിലും നിങ്ങൾ ഇവിടം വരെ വന്നത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, വീട്ടുകാരോടെല്ലാം അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞില്ലെങ്കിലും നമുക്ക് അതിൽ കിട്ടുന്ന സുഖമാണോ, വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന സുഖമാണോ യഥാർത്ഥ സുഖമെന്ന് കുട്ടികളോട് ചോദിക്കേ. മനുഷ്യന്റെ സുഖം മനസ്സു നിറയുമ്പോൾ കിട്ടുന്ന സുഖമാണ്, അത് സോഫ്റ്റ്വെയറാണ്. വിദ്യാഭ്യാസം ആ സോഫ്റ്റ്വെയറിന് വേണ്ടിയാ. പക്ഷെ നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം, ജോലി കിട്ടുക, ശമ്പളം വാങ്ങുക, വീടുണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അടിസ്ഥാനപരമായി ഇത് മാറിയിട്ട് നമ്മുടെ മനസ്സിന്റെ ആനന്ദം, ആ മനസ്സിന്റെ ആനന്ദം കിട്ടുമ്പോഴാണ് അതിന്റെ ലഹരിയിലേക്ക് കുട്ടിക്ക് പോകാൻ പറ്റണം. എങ്ങനെയാണ് മനസ്സിന്റെ ആനന്ദത്തിന്റെ ലഹരിയിലേക്ക് പോകാൻ പറ്റുക? റംസാം പറയും നോക്കി, പെരുന്നാളെപ്പാ തുടങ്ങുമെന്ന് നോക്കി, ബാങ്ക് വിളിക്കുന്നുണ്ടോ, വാർത്ത അറിയിപ്പ് വരുന്നുണ്ടോ നോക്കി, വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക, ഉമ്മാന്റെ മടിയിൽ കുട്ടിയും ഉമ്മയും ഇരിക്കുക, അപ്പോ പറമ്പിലൊരു വാഴ കാറ്റത്തിങ്ങനെ ആടുക, ഒരു പ്രത്യേക താളത്തിലാടുന്നത്, വാഴയിലെ ആടുന്ന കണ്ടിട്ടുണ്ടോ, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ, ആന തലകുലുക്കുമ്പോലെ ആടുക പ്രത്യേക താളത്തിലാണ്. ഇത് കുട്ടി കണ്ടുപിടിച്ചു, എന്തോ ഒരു പ്രത്യേകതയിലാണല്ലോ അത് തലകുലുക്കുന്നത്, ഉമ്മ ഉമ്മ എന്താ ആ എന്താ അങ്ങനെ ആടുന്നേ. സാധാരണ നിങ്ങളെ വീട്ടിലെ ഉമ്മയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാട്ടെ എന്തായിരിക്കും ഉമ്മ മറുപടി പറയുക, ആടെ നാടിക്കോട്ടെ വരാലെ എനിക്കുന്ന അല്ലേ, എങ്ങനെയല്ലേ പറയാ, ആടെ നാടിക്കോട്ടെ എനിക്ക് വേറെ പഠിക്കാനില്ലടാ. എന്നാൽ ആ വാഴയിലൂടെ ആട്ടത്തെ ഉമ്മ പറഞ്ഞു കൊടുക്കുക, അവന്റെ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കുക. ആകാശത്ത് ചന്ദ്രക്കല പൊങ്ങുന്നു, വാളൻ പുളി പോലെ അമ്പീളി പൊങ്ങുന്നു, കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലായിലാഹാ ഇല്ലല്ലാ ലായിലാഹാ ഇല്ലല്ലാ. വാഴയിലൂടെ ആട്ടവും ലായിലാഹ ഇല്ലല്ലാ എന്ന ആ വായ്ത്താരിയുടെ ആ പുകഴ്ത്തലിന്റെ താളവും ഈക്വലാക്കി പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ദൈവവിശ്വാസത്തിന്റെ സൗന്ദര്യവും അതിന്റെ നന്മയും അവന്റെ ഹൃദയ താളമാക്കി കണക്ട് ചെയ്തു കൊടുക്കുകയാണ് ഒരു ഉമ്മ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, എല്ലാവരും പള്ളിയിൽ പോകുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു, എന്നിട്ടും എന്തേ അവർ വൃത്തികെട്ട ചിന്തകളിലേക്ക് വൃത്തികെട്ട വഴികളിലേക്ക് വൃത്തികെട്ട ഭക്ഷണത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അവൻ്റെ ഹൃദയവും ജീവിതവും ഈ വിശ്വാസവും അവൻ്റെ വിദ്യാഭ്യാസവുമായി കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് നമ്മുടെ പുതിയ തലമുറയല്ല, നമ്മുടെ പാഠപുസ്തകങ്ങളല്ല, നമ്മളാണ് രക്ഷിതാക്കളാണ്. നമ്മുടെ നെഗറ്റീവാണ് കൊടുക്കുന്നത്. രാവിലെ തന്നെ തുടങ്ങും ഇല്ലകളുടെ വില്ല. മിക്ക വീടും ഇല്ലകളുടെ വില്ലയല്ലേ? പണത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, ഭക്ഷണത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, വസ്ത്രത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, എല്ലാം റെഡിയാ. പക്ഷെ രാവിലെ തുടങ്ങും എണീക്കുന്നില്ലേ, നമ്മളെ മനസ്സിലാ നെഗറ്റീവ് കണക്ട് ചെയ്തതാ കൊടുക്കുന്നത്. എണീക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, ഇല്ലേ 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 എന്ന് ചോദിച്ചിട്ട് ഇല്ലാണ്ടായി പോവുക കുട്ടി. ആ കുട്ടികളെ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് അതിൻ്റെ നന്മയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവന് ബുദ്ധിശക്തി മാത്രമുണ്ടായിട്ട് പോരാ, ഫുൾ എ പ്ലസ് പോരാ. ഫുൾ എ പ്ലസ് സർട്ടിഫിക്കറ്റും വാങ്ങി വരുമ്പോൾ പട്ടി കടിക്കാൻ വന്നു, അപ്പോൾ പട്ടീനെ കാണിക്കും, ഞാൻ ഫുൾ എ പ്ലസ് ആണായെ കടിക്കൽ തന്നെ എന്ന് പറഞ്ഞാൽ പട്ടി കടിക്കാണ്ടിക്കുവോ? അതിന് മരത്തുമ്മ കയറണ്ടേ, മരത്തുമ്മ കയറണ്ടേ? മരത്തുമ്മ കയറുന്ന എങ്ങനെയാ ഓർമ്മിച്ചു വെച്ചോ, മരത്തുമ്മ കയറുന്ന കുത്തനെ മേലോട്ടല്ലേ. എന്റെ നാട്ടിലൊരു പയ്യൻ ശ്രീധരന്റെ മോൻ 1200 മാർക്ക് പ്ലസ് ടുവിന് വാങ്ങി, അപാര ബുദ്ധിയുള്ള പയ്യൻ. അവൻ ബി ടെക്കിന് ചേർന്നു, നല്ല മാർക്കോടെ ജയിച്ചു, എം ടെക്കിന് ചേർന്നു. അവന്റെ ബുദ്ധി കണ്ടിട്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വലിയ വലിയ കമ്പനികൾ വട്ടമിട്ട് പറഞ്ഞു അവനെ. എല്ലാവരും ഇവനെ പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഇവൻ നല്ല വിലപേശി, അവസാനം അമേരിക്കയിലെ ഒരു കമ്പനിയാണ് ഇവനെ പൊക്കിയത്. സാൻഫ്രാൻസിസ്കോയിലാണ് ഫസ്റ്റ് അപ്പോയിൻമെന്റ്. അവിടെ എത്തിയിട്ട് ഇവൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശമ്പളം 10,000 ഇവിടെ നിശ്ചയിച്ചത്. അച്ഛന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് പോകുന്നു, കാരണം ഇവിടെ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് ഒരാഴ്ച കിട്ടുന്നുണ്ട് 10,000, ഒരാഴ്ച എനിക്ക് മാസത്ത് 10,000.
അപ്പൊ പറഞ്ഞു, $10,000 അച്ഛാ. അതത്രയാടാ? 83,830,000 ഉറുപ്പ് വരും എന്ന് പറഞ്ഞു. ഓ, കുഴപ്പമില്ല, ഞാൻ വീടിന്റെ പണി എടുത്ത് തുടങ്ങട്ടെ. ആ, തുടങ്ങിക്കോ. എത്ര പൈസ വീടിന്റെ പണി? 1.25 കോടിന്റെ പ്ലാൻ ഉണ്ടാക്കിയാൽ, ചെറിയ വീടായാലത്. 1.25 കോടിന്റെ വീടുണ്ടാക്കിയിട്ട് വീടിന്റെ പണി പൂർത്തിയായാലേ ഞാൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞു. 4 വർഷം എടുത്ത് വീടിന്റെ പണി പൂർത്തിയായി. അങ്ങനെ 4ാമത്തെ വർഷം ഗൃഹപ്രവേശം. അതിന്റെ വീട്ടിൽ തീയതി നിശ്ചയിച്ചു, കത്തടിച്ചു. അവൻ അങ്ങന്ന് പുറപ്പെട്ടു. 7 കടലും കടന്നു വന്നു. വീട്ടിന്റെ മുമ്പിലത്തെ തോട്ടിൽ വീണ്ടും മരിച്ചുപോയി. 7 കടലും കടന്നു വന്നവൻ വീട്ടിന്റെ മുമ്പിലത്തെ തോട്ടിൽ നിന്ന് വീണ്ടും മരിച്ചുപോയി. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. അതായത് നീന്താൻ പഠിച്ചിട്ടില്ല. നീന്തം പഠിക്കൽ ഇങ്ങനെയല്ലേ, മരത്തിൽ കയറൽ ഇങ്ങനെയല്ലേ. അപ്പോ ഇങ്ങനെ ഇങ്ങനെ മരത്തിൽ കയറാനും നീന്താനും പഠിച്ച പ്ലസ് ആയോ? ഇങ്ങനെയും ഇങ്ങനെയല്ലേ പ്ലസ്, എ പ്ലസ്. മനസ്സിലായോ? ഈ പ്രകൃതിയിൽ, ഈ സമൂഹത്തിൽ അതിജീവനത്തിന്റെ തന്ത്രങ്ങൾ മെലയാൻ, അതിനോട് പൊരുത്തപ്പെടാൻ, അതിന് സ്വയം തിരുത്തപ്പെടാൻ ശ്രദ്ധിക്കണം. ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ സമൂഹത്തോടിന്റെ നന്മയോട് പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് സ്വയം തിരുത്തപ്പെടാനുള്ള തൻ്റെ ഇടം, കപ്പാസിറ്റി അവനുണ്ടാക്കണം. അല്ലാതെ ഞാൻ പറയുന്നു മാത്രം ശരി, ഈ റോഡുകളെല്ലാം എന്റെ സ്വന്തം, ഈ നാടെല്ലാം എന്റെ സ്വന്തം, ഞാൻ തെറ്റൂല, അഹന്ത ഉണ്ടാക്കുന്നത് ആരാ? വീട്ടിൽ നിന്നുള്ള ജനാധിപത്യ ചർച്ചകളിൽ റോഡിലൂടെ ആരാ പോന്ന്? മജീദ്. എവിടെയാ പോന്ന്? നരിക്കുനി. പോയി കുറച്ചപ്പുറത്തിയപ്പോ അതേതാ മുതലെന്നറിയോ? വൃത്തിയിട്ട സാധന അത്. മജീദിന്റെ കുറ്റങ്ങൾ എണ്ണി. കുറച്ച് കഴിഞ്ഞപ്പോ അതാ ചാത്തൂട്ടി പോന്ന്. ചാത്തൂട്ടി മോശ, സബാസ്റ്റ്യൻ മോശ, അബൂക്കർ മോശ, നാട്ടിലുള്ള സകലയാളും മോശ, ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഈ ഒരു ഭാവമാണ് നമ്മുടെ വീടുകളിലുള്ള ചർച്ച. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കാതെ പരുക്കനായിരിക്കുന്ന എല്ലാ വൃത്തികേടുകളെ പറ്റിയും നമ്മുടെ പത്രം വായിച്ചാൽ എന്താ? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നോക്കുന്ന വാർത്തകളെല്ലാം ഒരു സമാധാനത്ത് കിടന്നുറങ്ങുന്ന ക്രൈം വാർത്തകൾ, FIR വാർത്തയല്ലേ? കിടക്കാൻ നോക്കുമ്പോൾ കാണുന്ന TV വാർത്തയെല്ലാം തൂങ്ങിച്ചത്തോ പീഡിപ്പിച്ചോ വൃത്തികെട്ടോ കൊന്നോ മാത്രം വാർത്തയാ. ഈ അസ്വസ്ഥജനകമായിരിക്കുന്ന വാർത്തയും കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ മനസ്സ് മുഴുവൻ നെഗറ്റീവാ. നല്ല വാക്കുകൾ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. അതാണ് ഈ കുട്ടികൾക്ക് തോന്നുക. ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ, ഞാൻ കുഴപ്പമില്ല, നിങ്ങളെല്ലാം പോക്ക. ആ അഹന്തയാണ് പലപ്പോഴും തെരുവിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ തെറ്റൂല, എന്താ നീ ബയ്യോട്ടെടുക്ക്, ഈ റോഡല്ല എന്റെ തറവട്ട് മുതലാ എന്ന മട്ടിൽ പെരുമാറുന്നത് ആരാ? അങ്ങനെ പഠിപ്പിച്ച്? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, ഗീത പഠിപ്പിക്കുന്നുണ്ട്, സ്കൂള് പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ച വീട്ടിൽ നിന്നല്ലേ? നമ്മൾ മാത്രം ശരി, നമുക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ എന്ന തെറ്റിദ്ധാരണ മാറ്റണം. പിന്നെ ചില കുട്ടികളെ ചില വീട്ടിൽ നിന്ന് എപ്പോഴും പഠിക്കല. 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ അവനൊരു 45-ന് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കൂല, കിട്ടാത്തഞ്ചിനാ കുറ്റപ്പെടുത്തൽ. എപ്പോഴും പ്രാകുമ്പോ കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, എന്നെ ഒന്നിനും കൊള്ളൂല, നിങ്ങളെല്ലാം വലിയ ആളുകൾ. അങ്ങനെ തോന്നുക. 3ാമത്തൊരു ടീമുണ്ട്, അവരാണ് അവരാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്നിന് അടിമകളാകുന്ന, മദ്യത്തിന്റെ പുറകെ പോകുന്നവരെല്ലാം അടിസ്ഥാനപരമായി പരിപൂർണ സ്വാർത്ഥരാണ്. സ്വാർത്ഥത വളരുന്നതിന് ആനുപാതികമായി മയക്കുമരുന്ന് വർദ്ധിക്കും. കാരണം എന്താ? എനിക്ക് സുഖിച്ചാ മതി എന്നല്ലേ. നീ പല ചില കുടുംബനാഥന്മാര് കണ്ടിട്ടുണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് പൊരിച്ച മീനിന് വലിയ പൈസ ആലോചിച്ചിട്ട് വിചാരിക്കും, ആ പൈസക്ക് 1 കിലോ മീൻ വാങ്ങി വീട്ടിൽ കൊണ്ടുകൊടുത്ത എല്ലാരും തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്ക രക്ഷിതാക്കളും ഹോട്ടലിൽ നിന്ന് പൊരിച്ച മത്സ്യം വാങ്ങാതെ അതിന്റെ മീനും വാങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന വിശാല വീക്ഷണമുള്ള രക്ഷിതാക്കളാ. എന്നാ എനക്ക് മാത്രം സുഖിച്ചാ മതി, എന്റെ മക്കള് തിന്നില്ലെങ്കിലും ഭാര്യ തിന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന എന്ന് ഹദീസ് പഠിച്ചിട്ടും അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിന്റെ കരുണക്ക് പാത്രമാവൂ എന്ന് പഠിച്ചിട്ടും ഒരാളോടും കരുണ കാണിക്കാതെ എനക്ക് തിന്നാ മതി, എനിക്ക് സുഖിച്ചാ മതി എന്ന് പറയുന്ന സ്വാർത്ഥന്മാരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നത്. നിങ്ങൾക്ക് സുഖിക്കാവുമെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഉമ്മക്ക് ആ സുഖം കൊടുത്തൂടെ?
മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിക്കുക, ഇത് സുഖത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളെ കഴിക്കുന്നത്, ആ സുഖം എന്താ ഉമ്മക്ക് പറ്റൂലേ? അത് പറ്റൂല. എന്താ അത്? ഉപ്പാക്ക് പറ്റൂലേ? എന്റെ കുഞ്ഞനുജന്മാർക്ക് പറ്റൂലേ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. നിനക്ക് മാത്രം സുഖിച്ചാ പോരാ. അവരെന്ന മൂന്നാമത്തെ ടീം, ഐ ആം നോട്ട് ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക, ഇവരാണ് അധികവും. നിങ്ങൾ മനസ്സിലായിക്കോ? അവരുടെ വ്യക്തിത്വത്തിന് 41 ചോദ്യങ്ങളിലൂടെ വിശകലനം ചെയ്താൽ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകുന്ന കുട്ടികൾ ആരായിരിക്കുമെന്ന് കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. 41 ശാസ്ത്രീയമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും വരെ പറയണ്ട, അതിന് മാർക്കിട് കഴിയുക. ആ മാർക്ക് വിശകലനം ചെയ്തിട്ട് ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ടവർ ആരെന്ന് കണ്ടെത്താൻ പറ്റും. അതിൽ ഐ ആം നോട്ട് ഓക്കേ, യു ആർ നോട്ട് ഓക്കേ, ഞാനും പോക്ക, നിങ്ങളും പോക്ക, ലോകം മൊത്തം പോക്ക എന്ന് പറയുന്നവരാണല്ലോ അവർ, ശ്രദ്ധിക്കുക, അവരായിരിക്കും ഈ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നത്. എന്നാൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഇത് മൂന്നിനെയും നിരാകരിച്ച് ഒരു ഭാവമുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉള്ള ഭാവമാണ് ഐ ആം ഓക്കേ, യു ആർ ഓക്കേ. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, ലോകം മൊത്തം നല്ലതാണെന്ന പോസിറ്റീവ് എനർജി, ആ എനർജി ഉണ്ടാക്കുക. അതാണ് ജീവിതത്തിൽ ആദ്യം വേണ്ട നൈപുണി. ഈ ലോകം മൊത്തം നല്ലതാണ്, എല്ലാം നല്ലതാണ്, ഇത് മോശമല്ല, മനുഷ്യരെല്ലാം നല്ലതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പ് തോന്നാൻ പറ്റുമോ? കാരണം പടച്ചോന്റെ സൃഷ്ടിയല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തുണ്ടോ? പടച്ചോന്റെ സൃഷ്ടിയല്ലാത്ത ഒരാൾ ഈ ലോകത്തുണ്ടോ? ഒരാളെ നിങ്ങളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു, എന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു പോയില്ലേ? ബ്രഹ്മാവ് വേറെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മാവിലും ബ്രാഹാമാന്നുണ്ട്, അബ്രഹാമിലും ബ്രാഹാമാന്നുണ്ട്, ഇബ്രാഹിമിലും ബ്രാഹാമാന്നുണ്ട്. ഇതെല്ലാം ഒന്നാന്ന് ഇതിന് വലിയ തെളിവ് വേറെ വേണോ? ഇബ്രാഹിമിലും ഇല്ലേ ബ്രാഹാമ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശി, അതിലും ഇല്ലേ അബ്രഹാം, അതിലുണ്ട് ബ്രാഹാമ, ബ്രഹ്മാവിലുണ്ട് ബ്രാഹാമ. പല നാട്ടിൽ പല ഭാഷയായതുകൊണ്ട് പല ദൈവത്തിന് പല പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ, എല്ലാം ഒന്നാ. എന്റെ നാട്ടിലെ കാരാപ്പീരി പോലെയാ, എന്റെ നാട്ടിലെ കാരാപ്പീരി എന്നൊരു പച്ചക്കറി ഉണ്ട് കേട്ടോ, നിങ്ങൾക്കറിയില്ലല്ലോ എന്താ കാരാപ്പീരി എന്ന്. അത് നിങ്ങളെ കുറ്റമല്ല, നിങ്ങൾക്കത് പീച്ചിങ്ങയാ. പീച്ചിങ് അറിയില്ലേ? പീച്ചിങ്ങക്ക് ഞങ്ങൾ കാരാപ്പീരി എന്നാ പറയാ. എന്നാ കണ്ണൂർ അത് പൊട്ടിക്കുക, പയ്യന്നൂർ താലോലിക്കുക, കാസർഗോഡ് ഞരമ്പന. ഒരേ സാധനം പല നാട്ടിൽ പല പേരിലറിയപ്പെടുന്ന പോലെയാണ് ദൈവത്തിന് പല നാട്ടിൽ പല ഭാഷകളുള്ളതുകൊണ്ട് പല പേരറിയപ്പെടുന്നത് എന്ന ബേസിക്കായ കാര്യം വെച്ച ആരോടൊന്നും നമുക്ക് വെറുക്കാൻ പറ്റുമോ? എല്ലാം നല്ലതാണ് എന്ന ചിന്തയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോ ഓരോ ദിവസവും ഉണരുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടി വരുമ്പോ, അല്ലാതെ എന്റെ ശരീരത്തിന്റെ ദുഷ്ചിദാനന്ദം വളർത്തലല്ല സച്ചിദാനന്ദം വളർത്തലാണ് എന്ന അടിസ്ഥാന നൈപുണി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് അതിന്റെ പ്രധാനപ്പെട്ട ചുമതല. ആയിരക്കണക്കിന് വർഷമായിട്ട് ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് ഈ പണി ഏറ്റെടുക്കേണ്ടത്. ആ സർവകലാശാലയുടെ പേരാണ് കുടുംബമെന്നത്. ആ സർവകലാശാലയിൽ നിന്ന് ഈ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ പൈസ ഉണ്ടാക്കാനുള്ള സൂത്രപ്പണികൾ ഉണ്ടാക്കാൻ, ശരീരത്തെ മെച്ചപ്പെടുത്താനുള്ള സൂത്രപ്പണികൾ ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിച്ചതിൻ്റെ ദുരന്തമാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വഴിവിട്ട വഴി ജീവിത പന്ഥാവിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരവാദി കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട, ജനറേഷൻ ഗ്യാപ്പ് വല്ലാണ്ടുണ്ട്. കുട്ടികളെ മൊത്തം പോക്കാന്ന് പറയുന്ന മുതിർന്നവർ, എന്നാ മുതിർന്നവരെല്ലാം കാലത്തിന് പറ്റാത്തതാന്ന് പറയുന്ന കുട്ടികൾ. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റാ ജീവിത നൈപുണി ഉണ്ടാകുന്നത്. സ്കൂളിലും പരീക്ഷക്കും പഠിച്ചിട്ടല്ല, അത് കുടുംബത്തിൽ നിന്നുള്ള തലമുറകളിലൂടെ സാംസ്കാരിക വിനിമയത്തിലൂടെയാണ്. ഒരു കുട്ടിയുടെ ജീവിത വികാസത്തിന് അവൻ്റെ ഉപ്പയും ഉമ്മയും പങ്കുവഹിക്കുന്നത് പോലെ ഉപ്പാവയും ഉമ്മാവയും പങ്കുവഹിക്കുന്നുണ്ട്, അവരുടെ ഉപ്പയും പങ്കുവഹിക്കുന്നുണ്ട്. അങ്ങനെ 1400 കൊല്ലം മുമ്പ് ജനിച്ച ഉസ്താദ് പോലും നമ്മുടെ ജീവിതത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതൊരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട കിടമാണ് കുടുംബം. ആ കുടുംബത്തിൽ ഈ പ്രവാഹം തടസ്സപ്പെട്ട് എല്ലാവരും ബെഡ്റൂമിലായപ്പോൾ, ബെഡ്റൂം വലുതായി, എല്ലാവരും കൂടിയിരിക്കുന്ന വരാന്ത ചെറുതായി അല്ലേ? സ്കൂൾ വീട്ടിന്റെ ജനാധിപത്യ ഇടാന്ത വരാന്ത. ഞങ്ങളൊക്കെ നാട്ടില് ഏത് വീട്ടിലായാലും വരാന്ത, അങ്ങനെ തെക്ക് മുതൽ വടക്ക് വരെ നീളത്തിലും പിന്നെ തെക്ക് ഭാഗത്ത് ഒരു മടക്ക്, ഒരു തെക്കിനി ഉണ്ടാവും. മുസ്ലിം വീട്ടില് അവിടെ ഒരു നിസ്കാരത്തറയുണ്ടാവും, ആ നിസ്കാരത്തറയിൽ വന്നാക്കി ഇരിക്കും.
അതിന്റെ അപ്പുറത്ത് ഒരു ഇരുത്തി കെട്ടു, ഇരുത്തി അരാരെ പോസ്റ്റ് ഇല്ല, ഇരുത്തി ഇരുത്തി എന്ന് പറഞ്ഞാൽ കസേര ഒന്നും ഇല്ല, വന്നാളെ അമ്മേൽ ഇരുത്തി, അതാ ഇരുത്തി കെട്ടു. അത്തരത്തിലുള്ള വരാന്തകളിൽ സഭ കൂടുന്ന വീടുകളുണ്ട്. ഇപ്പൊ ഒരു വര വഴിതെറ്റിപ്പോയാൽ ചോദിക്കാൻ ഒരു വീട്ടിൽ ഇറയത്ത് ഒരാളുണ്ടാവില്ല. നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് ബെല്ലടിച്ചിട്ട് സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാളെ കാണുന്നേക്കാ പ്രയാസ, ചില വീട്ടിൽ നിന്ന് ഒരാളെ കാണാൻ. അടഞ്ഞ വാതിലുകൾ അടഞ്ഞ ഹൃദയമാണ്. നിങ്ങളുടെ കുട്ടി രാവിലെ ഉണർന്നാൽ കാണേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ കുതിരത്തിനെ കാണണ്ടേ? ഈ പ്രകൃതിയുടെ കുതിരത്ത് അത്ഭുതമല്ലേ? അത് കാണാതെ നിങ്ങൾ കാണുന്നത് വെറും ക്ലോസറ്റിന്റെ കുതിരത്തല്ലേ? ആദ്യം പോകുന്ന കക്കൂസിലല്ലേ? അത് കണ്ടിട്ടല്ലേ പോന്ന്? കുളിയും നനിയും ദേവാരവും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ മാത്രം വാതിലടക്കൂ, അപ്പൊ തന്നെ ഠപ്പേ എന്ന് പറഞ്ഞ അടക്കൂ. പിന്നെ എവിടുന്നാ ഇവന്റെ മനസ്സ് വികസിക്കുക? രാവിലെ എഴുന്ന മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? ആ പ്രകൃതിയുടെ അത്ഭുതം കാണിക്കണ്ടേ? ആ പ്രകാശം കാണിക്കണ്ടേ? മുറ്റത്ത് പറക്കുന്ന പൂമ്പാറ്റകളെയും പൂക്കളെയും കാണിക്കണ്ടേ? ഈ പൂക്കളെല്ലാം നട്ടിരിക്കുന്നത് അയൽവാസികൾ നോക്കുമ്പോൾ നല്ല പൂവുണ്ട് ആചിയാറ വീട്ടിൽ നിന്ന് കാണിക്കാനാ പൂവ്? ആലക്കക്കാരെയും നാട്ടുകാരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് കാണാനാ പൂക്കൾ നടുന്നത്. അതിനെ കാണിക്കണ്ടേ? അത്തരത്തിൽ വാതിൽ തുറക്കുക, പുറത്തേക്ക് ഇറങ്ങുക, അപ്പോൾ ഹൃദയം തുറക്കും. ആ ഹൃദയം തുറക്കുമ്പോ ആ ഹൃദയത്തിൽ ഇന്റലിജൻസ് കോഷ്യന്റ് വളർത്തിയ പോരാ, വൈകാരികമായ പക്വത, ഇമോഷണൽ കോഷ്യന്റ് വേണം, ആർദ്രത വേണം. ഒരു കുഞ്ഞിനെ കാണുമ്പോ, ഒരു പൂവിനെ കാണുമ്പോ, ഒരു പൂമ്പാറ്റയെ കാണുമ്പോ, ഒരു പ്രഭാതത്തെ കാണുമ്പോ അവന്റെ ഉള്ളിൽ ആർദ്രതയുണ്ടാക്കണം. അതാണ് പാഷണൽ കോഷ്യന്റ്. അടുത്ത സ്പിരിച്വൽ കോഷ്യന്റ്, ധാർമ്മിക മൂല്യങ്ങൾ. ഖുറാനും ബൈബിളും ഗീതയും വായിച്ചത് കൊണ്ട് മാത്രമല്ല ധാർമ്മിക മൂല്യങ്ങൾ കിട്ടുന്നത്, വീട്ടിൽ നിന്നുള്ള ചർച്ചകളിലൂടെയാണ്, നന്മയെ പറ്റിയുള്ള ചർച്ചകളിലൂടെയാണ്. അതാണ് സ്പിരിച്വൽ കോഷ്യന്റ്. സോഷ്യോ കോഷ്യന്റ്, സമൂഹത്തെ മുഴുവൻ ഇഷ്ടപ്പെടാൻ പഠിക്കണം. എക്കോ കോഷ്യന്റ്, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കണം. എന്റെ മാത്രം ശരി, എന്റെ മാത്രം ശരി എന്ന വാശി പിടിച്ചിട്ടാണ് തർക്കം. അങ്ങനെ തർക്കങ്ങൾ തുടങ്ങിയാൽ ഒരു മതത്തിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകും അല്ലേ? ഉണ്ടാവുന്നില്ല. എന്റെ മാത്രം ശരിയെന്ന് വാശി പിടിച്ചാൽ ഒറ്റ ദൈവത്തിൽ ആരാധിക്കുന്ന, ഇത്രയും കൃത്യമായി ആരാധിക്കുന്ന മുസ്ലിം മതം അല്ലാതെ മറ്റൊരു മതമില്ല, ഒരേ ഒരു ദൈവം. എന്നിട്ടും അതിന്റെ അകത്ത് എത്ര ഉൾപിരിവുകൾ ഉണ്ടാവുന്നു! അതിന്റെ കാരണം, അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നത് എന്റെ മാത്രം ശരിയെന്ന ഈഗോ കൊണ്ട. അതങ്ങ് ആദ്യമേ മുച്ചൂട് അടർത്തിക്കളയണം. ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം. ഇവിടുത്തെ ലോകത്തെ മനുഷ്യന്മാരെല്ലാം ഒരേ കോലത്തിലാണ്, എന്ത് രസമുണ്ടാവോ? വൈവിധ്യങ്ങളുള്ള രൂപങ്ങളായതുകൊണ്ടാണല്ലോ മനുഷ്യന്മാർക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ? ഇങ്ങോട്ട് എടുത്താലും അങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നത്? എല്ലാവരും വ്യത്യസ്തരായതുകൊണ്ടല്ലേ സെൽഫി എടുക്കുന്നത് അല്ലേ? വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം. അത്തരത്തിൽ ഇത്രയും ജീവിത നൈപുണി നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾക്ക് വളർത്തിയെടുത്തു കൊടുത്താൽ നമ്മുടെ കുട്ടികളെല്ലാം നല്ലതാ. അതുകൊണ്ട് അവരെ പേടിപ്പിക്കണ്ട, അവരെ സച്ചിദാനന്ദത്തിന്റെ വഴിയിലേക്ക്, ദുഷ്ട ശരീരത്തിന്റെ ദുഷ്ചിദാനന്ദത്തിൽ നിന്ന് അവന്റെ കൂടെ നിൽക്കാം. ഇബ്ലീസിന്റെ അടിമകളായി പോയ കുട്ടികളുണ്ടെങ്കിൽ അതവന്റെ കുറ്റമല്ല, രോഗം വരുന്നത് ഒരു കുറ്റമല്ല. രോഗിക്ക് ചികിത്സിക്കുക. നമ്മുടെ കുട്ടികളെ വെറുക്കല്ലേ, അവരെ ശപിക്കല്ലേ, അവരെ ചേർത്ത് പിടിക്ക്. അവന്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഇനിയുള്ള കാലം പോട്ടെ, ആ പോയ വഴി അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് അവന് ചാൻസ് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹത്തോടെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം തോക്കല്ല ബോംബല്ല, സ്നേഹത്തിന്റെ വഴി ഉപയോഗിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് കൈകോൾ കോർക്കാം, അവരെ ചേർത്ത് പിടിക്കാം, നമ്മുടെ സംസ്കാരം അവരിലേക്ക് പ്രവഹിക്കാം. അതിന് നിമിത്തമാകാൻ ഈ മനോഹരമായ ഈ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരണ്ടോന്തൂക്ക് ജമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും കരിയർ ഗൈഡൻസ് ക്ലാസുകളും ഒക്കെ സംഘടിപ്പിച്ചത് ഈ കാലത്തിൽ ഏറെ പ്രസക്തമാണ്. ആ പ്രസക്തമായിരിക്കുന്ന മഹത്തായ ഒരു കാര്യം ഏറ്റെടുത്ത ഈ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും അതിനോട് സഹകരിക്കുന്ന ഇവിടുത്തെ 10-34 സകലമാന സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൈകൾ കോർത്തു. അവിടെ നന്മക്ക് വേണ്ടി കൈകൾ കോർക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ സംഘടന? അങ്ങനെ കൈകൾ കോർത്ത എല്ലാ സംഘടനയുടെ ഭാരവാഹികളെയും നല്ലൊരു നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.